നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മേളയ്ക്ക് തിരിതെളിച്ചത്. 232 ഇനങ്ങളിലാണ് മത്സരം. 12,000-ത്തോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. അപ്പീലുകളുടെ ബാഹുല്യം ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പി കെ അബ്ദുറബ് പറഞ്ഞു. കെ ശശീന്ദ്രൻ കലോത്സവ വേദിയിൽ നിന്ന്, ഒപ്പം ശ്രീ അനൂപ് കലോത്സവങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ച അതിഥി നമ്മോടൊപ്പം ഉണ്ട്. ഒപ്പം തന്നെ MSF സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അഷ്റഫ് അലിയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം കെ ശശീന്ദ്രൻ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായിരിക്കുന്നു. എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് പരമാവധി പൂർണ്ണത സൃഷ്ടിച്ചുകൊണ്ടാണോ ഈ മേളയ്ക്ക് ഇതിനകം തുടക്കമായിട്ടുള്ളത്, കല്ലുകടിയൊന്നുമില്ലാതെ? തീർച്ചയായും നിഷാദ്, 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞപ്പോൾ ഇതുവരെയും നിഷാദ് സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം വളരെ പക്വതയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് ഭരണസിര കേന്ദ്രത്തിലാണ് ഈ 56-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം എത്തിച്ചേർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്തിന് ഇത് ഈ തവണ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. കാരണം കഴിഞ്ഞ 2 തവണയും എറണാകുളത്തായിരുന്നു കലോത്സവം നടക്കേണ്ടിയിരുന്നത്. എറണാകുളത്ത് മെട്രോ റെയിൽ പണിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കാരണവശാലും കലാമേള നടത്താൻ പറ്റാത്തത് കൊണ്ട് ഇത് അപ്രതീക്ഷിതമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഇതിൽ എടുത്തു പറയേണ്ടത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാരിൻ്റെ 5 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. UDF സർക്കാരിനെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് ഇത് അവരുടെ ഈ ടേമിലെ അവസാനത്തെ കലോത്സവമാണ്. ഈ കലോത്സവം പ്രൗഢഗംഭീരമായി നടത്തുക എന്നത് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അതിന് ഒരുങ്ങി തിരിച്ചിരിക്കുന്നു. ഇതിൽ ഒരു മത്സരബുദ്ധി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഇവിടെ ഭരിക്കുന്ന, അതായത് ഇവിടെ തിരുവനന്തപുരം നഗരം ഭരിക്കുന്നവരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും തമ്മിൽ അവർ രണ്ട് ഭരണകക്ഷികളാകുന്ന സമയത്തുണ്ടാകുന്ന ഒരു വടംവലി ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാം. തുടക്കത്തിലൊക്കെ ആ രീതിയിൽ ഒരുപക്ഷെ ശിവൻകുട്ടി MLA ഭാഗത്തുനിന്നുള്ള ചില എതിർപ്പുകൾ, ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവസാനം തിരിതെളിഞ്ഞ സമയത്ത് നമുക്ക് ഉറപ്പിച്ച് പറയാം, വലിയ തരത്തിലുള്ള ആരോപണങ്ങളും വലിയ തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും ഇല്ലാതെ തന്നെയാണ് ഈ 56-ാമത് കലോത്സവം തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ 19 വേദികളിൽ, സാധാരണഗതിയിൽ 19 വേദികളാണ്, ഇവിടെയും 19 വേദികളാണ്, വളരെ പെട്ടെന്ന് സജ്ജീകരിച്ചു എന്നതാണ്. കഴിഞ്ഞ തവണ കോഴിക്കോട്ടേക്ക് ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഒരു കലാമേള പോയ സമയത്ത് മലബാറിൻ്റെ എല്ലാ തരത്തിലുള്ള, കോഴിക്കോട്ടെ എല്ലാ കലാപാരമ്പര്യവും അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതുപോലെ തന്നെ ഭംഗിയാക്കിയിരുന്നു 55-ാമത് കലോത്സവം. ഇവിടെ 56 എത്തി നിൽക്കുന്ന സമയത്തും വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ ഈ നമുക്ക് പിന്നിൽ കാണാവുന്ന വലിയ സ്റ്റേജിൽ, വലിയ സദസ്സിൽ 7,000-ത്തോളം പേർ ഇരിക്കാവുന്ന വലിയ പന്തലും അതുപോലെ അടക്കമുള്ള വേദി സജ്ജീകരണവും എല്ലാം ഒരുക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി എന്നുള്ളത് എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. തുടക്ക ദിവസത്തിലെല്ലാം ശുഭകരമായി തുടങ്ങാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് കെ ശശീന്ദ്രൻ കലോത്സവ നഗരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീ അനൂപ്, താങ്കൾ വർഷങ്ങൾക്ക് മുൻപുള്ള കലോത്സവങ്ങളുടെ ചരിത്രത്തെ മുഴുവൻ ആഴത്തിൽ പഠിച്ച വ്യക്തിയാണല്ലോ. ഇതാ അവസാനമായി ഒരു പുതിയ കലോത്സവം കൂടി വന്നെത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ജില്ലാ കലോത്സവങ്ങളിൽ വലിയ തോതിലുള്ള വിവാദങ്ങളുടെ വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു ഈ അട്ടിമറിയുമായി, വിധി അട്ടിമറിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അതിനെയൊക്കെ ഗൗരവത്തിലെടുത്തുകൊണ്ട് ഈ ഘട്ടത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അതൊന്നും ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കലോത്സവം ശുഭകരമായി പര്യവസാനിക്കും എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? എന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മൾ ഈ അപ്പീലുകൾ മാത്രം കൺട്രോൾ ചെയ്തതുകൊണ്ട് ഒരു അതൊരു നല്ല കലോത്സവമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. കാരണം എത്രയോ അർഹരായിട്ടുള്ള എത്രയോ വിദ്യാർത്ഥികൾ ജില്ലാതലത്തിലും സബ് ജില്ലാതലത്തിലും ഒരുപാട് പിന്നെ സ്വാധീനത്തിന്റെ പേരിലും ഒക്കെ ആയിട്ട് തട്ടിത്തടഞ്ഞ് വീണുപോയിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ പുറത്ത് നിൽക്കുമ്പോൾ ഈ മേളയിൽ അപ്പീലുകൾ കുറഞ്ഞതുകൊണ്ട് മാത്രം ഇതൊരു വിജയകരമായ മേളയായിട്ട് പര്യവസാനിക്കും എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. ശ്രീ അഷ്റഫ് അലി, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കാം, പോലീസ് വിജിലൻസ് ഉപയോഗിക്കാം, കൃത്യമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താം, അങ്ങനെ സംസ്ഥാന തലത്തിലുള്ള മേളയെ പരമാവധി ഇത്തരം ക്രമക്കേടുകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെങ്കിലും ജില്ലാ സ്കൂൾ കലോത്സവങ്ങളിലാകെ തന്നെ വലിയ തോതിലുള്ള ക്രമക്കേടുണ്ടായിരുന്നു, വലിയ തോതിൽ വിധി അട്ടിമറിക്കലുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ മത്സരത്തിലെത്തിയിരിക്കുന്ന പലരും അർഹരല്ല, അർഹരായ ഒറ്റമിക്ക ആളുകൾക്കും വരാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കലോത്സവങ്ങളുടെ നടത്തിപ്പിൽ ആകെ തന്നെ വേണ്ട രീതിയിൽ ഇടപെടാൻ സർക്കാരിന് കഴിയുന്നുമായിരുന്നുവെങ്കിൽ ആ ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന വലിയ വിമർശനമുണ്ട്. ആ വിമർശനങ്ങൾക്ക് മുകളിലാണ് ഈ കലോത്സവം നടക്കുന്നത്. ആ നിലയ്ക്ക് ഇതിനെ പൂർണ്ണമായി വിജയിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സമഗ്രമായ കലാവളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു അടിസ്ഥാനപരമായ അവരുടെ ഒരു ആദ്യത്തെ ഒരു വേദിയാണ്.
ആ വേദിയിൽ നിന്നും ഉയർന്നു വന്ന എത്രയോ പ്രഗത്ഭരായ പ്രശസ്തരായ ആളുകളുണ്ട്. 58-ലെ കലോത്സവങ്ങൾ മുതൽ കെ ജെ യേശുദാസ് മുതൽ ജയചന്ദ്രൻ മുതൽ തുടങ്ങി വളരെ പ്രമുഖരായ ആളുകൾ ഉയർന്നു വന്ന ഒരു കലോത്സവം. അതുകൊണ്ട് തന്നെ കലോത്സവത്തെ നമ്മൾ വളരെ പോസിറ്റീവായി കാണണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് എനിക്ക് ആദ്യമേ ഈ ചർച്ചയിൽ മുന്നോട്ട് വെക്കാനുള്ളത്. അതേപോലെ തന്നെ ഏഷ്യയ്ക്ക് തന്നെ മാതൃകയായ ഒരു കൗമാര കലോത്സവം എന്ന ഖ്യാതി നേടിയ കേരളത്തിലെ ഈ കലോത്സവത്തിന് ആ രീതിയിൽ അതിൻ്റെതായ പങ്കിട്ട് നൽകുകയും ചെറിയ ന്യൂനതകൾ ഉണ്ടാവും, ഏതൊരു സംഘാടനത്തിലും സംഭവിക്കാവുന്ന ചെറിയ ന്യൂനതകൾ ഉണ്ടാവും, ആ ന്യൂനതകളെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കാതെ ഇതിന്റെ കൂടെ നിൽക്കുക, അത് വരിക്കുന്നത് വലതുപക്ഷമോ ഇടതുപക്ഷമോ എന്നത് നോക്കാതെ കുട്ടികളുടെ കലാമേള എന്ന രീതിയിൽ കൂടെ നിൽക്കണം അഭ്യർത്ഥനയ്ക്കുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അപ്പീലുകൾ കുറഞ്ഞു എന്നുള്ളത് ഒരു വലിയ മേന്മയായിട്ടല്ല ഞാൻ വിലയിരുത്തുന്നത്. അപ്പീലുകൾ ഉണ്ടാവട്ടെ, പല രീതിയിൽ പല കാരണങ്ങൾ കൊണ്ട് തഴയപ്പെട്ട കുട്ടികൾ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സുഹൃത്ത് അനുമതി സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഒന്നാം സ്ഥാനം നൽകാൻ കഴിയില്ല, ചിലർക്ക് ചില കുറവുകൾ കൊണ്ട്, എന്നാൽ ചില മികവുകൾ കൊണ്ടും അവർ പരിഗണിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അപ്പീലുകൾ നോക്കി സംഘാടനത്തിന് കൂടുതൽ പ്രയാസമുണ്ടാകുമെന്ന് ചോദിച്ചാൽ അപ്പീലുകളിലൂടെ കടന്നു വന്ന് പിന്നീട് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും ഒക്കെ നേടി കലാപ്രതിഭവും ഒക്കെ ആകാൻ സാധ്യതയുള്ള എത്രയോ പ്രഗത്ഭരുണ്ട്. അത് ജില്ലാ കലാമേളകളിൽ കണ്ടതാണ്, സബ് ജില്ലകളിൽ കണ്ടതാണ്. അവിടെ തഴയപ്പെട്ടവർ ജില്ലയിൽ ഒന്നാം സ്ഥാനത്താവുന്നു, ജില്ലയിൽ തഴയപ്പെട്ടവർ സംസ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചകളുണ്ട്. പക്ഷെ താങ്കൾ ഇക്കാര്യത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പ്രത്യേകമായ ശ്രദ്ധ സർക്കാരും പോലീസും ഒക്കെ തന്നെ കൊടുക്കാറുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കലോത്സവത്തിൽ മാത്രം ശ്രദ്ധയുണ്ടായിരുന്നു ക്രമക്കേട് നടക്കാതിരിക്കാൻ. പക്ഷേ മനസ്സിലാക്കേണ്ടത് ഒന്ന്, ജില്ലാ കലോത്സവങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരാതികൾ ഉയർന്നു വന്നു. ജഡ്ജസിന്റെ തന്നെ അല്ലെങ്കിൽ നൃത്താധ്യാപകരുടെ ഒക്കെ തന്നെയും വെളിപ്പെടുത്തുകൾ, ടെലിഫോൺ റെക്കോർഡുകളൊക്കെ തുടർ ദിവസങ്ങളിൽ ഇങ്ങനെ നിരന്തരമായി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴൊന്നും ഇടപെടാൻ നമുക്ക് ക്രിയാത്മകമായി കഴിഞ്ഞിട്ടില്ല. എത്രയോ വർഷമായി നമ്മൾ ഇതിൻ്റെ ക്രമക്കേടുകളെക്കുറിച്ച് കേൾക്കുകയാണ്. ഈ കലോത്സവത്തിലും ജില്ലാ കലോത്സവത്തിലും നിരന്തരമായി പരാതികൾ ഉയർന്നു വന്നു. അത് പരിഹരിക്കാൻ ഒരു നടപടിയില്ല എന്ന് മാത്രമല്ല, ആ മാഫിയ ഏറ്റവും ശക്തമായി അതിനകത്ത് പ്രവർത്തിക്കുകയാണ്. ഏത് ടെലിവിഷൻ വാർത്ത വന്നാലും ഏത് പത്രത്തിൽ വാർത്ത വന്നാലും അവരുടെ പ്രവർത്തനം തടയാൻ കഴിയില്ല എന്ന നിലയ്ക്ക് ശക്തരാണ് അവർ. അത് തടയാതെ എങ്ങനെയാണ് നമുക്ക് പെർഫെക്റ്റായ ഒരു സംസ്ഥാന കലോത്സവം നടത്താനാവുക എന്നതാണ്. വളരെ കൃത്യമാണ്, വളരെ കറക്റ്റാണ്, ആരോപണങ്ങൾ എല്ലാം വളരെ കറക്റ്റാണ്. ഇതിൽ സർക്കാരുകൾ ചെയ്യേണ്ടത് സർക്കാർ അലോട്ട് ചെയ്യുന്ന തുകകൾ പ്രത്യേകിച്ചും ജില്ലാ കലോത്സവങ്ങൾക്ക് സബ് ജില്ലാ കലോത്സവങ്ങൾക്ക് വളരെ തുച്ഛമായ തുകയാണ്. ആ തുകകൾ കൊണ്ട് ഈ ഇവിടെ വരുന്ന കുട്ടികളുടെ പ്രാഥമികമായ സൗകര്യങ്ങൾ ഒരുക്കുകയാണോ, അവർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള ജഡ്ജസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുക്കുകയാണോ, ഇതിനെ കുറ്റമറ്റ രീതിയിൽ നടത്തുകയാണോ എന്ന് സംഘാടകർക്ക് പോലും പലപ്പോഴും ആ രീതിയിൽ വലിയ പ്രയാസമുണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ കലോത്സവങ്ങളുടെ നമ്മളൊക്കെയും പല കലോത്സവങ്ങളുടെയും സംഘാടക സമിതിയുടെ ചെയർമാൻമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമുക്കൊക്കെയും അനുഭവപ്പെട്ടിട്ടുള്ളത് സർക്കാരുകൾ നൽകുന്ന അനുവദിക്കുന്ന തുകകൾ വളരെ കുറവാവുകയും ഈ തുക നോക്കി സ്പോൺസർമാരെ തേടി നെട്ടോട്ടം ഓടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കുറ്റമറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള പലപ്പോഴും ആ ശ്രമങ്ങൾ പരാജയപ്പെടുന്നു. അതുകൊണ്ട് സർക്കാരുകൾ ചെയ്യേണ്ടത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏറ്റവും ഭംഗിയും ഏറ്റവും കുറ്റമറ്റതാക്കാൻ വേണ്ടി ആ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തുന്നത് പോലെ തന്നെ ജില്ലാ ഐ ടി സ്കൂളിന്റെയും മറ്റുമൊക്കെ സഹായത്തോടുകൂടി സാങ്കേതിക വിദഗ്ധ്യത്തോടുകൂടി ഈ ജില്ലാ കലോത്സവങ്ങൾ നടത്തുന്നതിന് വേണ്ടിയും കൂടുതൽ തുക അനുവദിക്കുന്നതിന് വേണ്ടിയും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണ്. ദയവായി തുടരുമോ അഷ്റഫ് അലി? ശുശ്രൂത എന്നൊരു പ്രേക്ഷകൻ ചെറിയ കീഴിൽ ടെലിഫോണിൽ പറയൂ, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ, പറയൂ സാറേ. ഇതേ ശരിക്കും കേരളത്തിൽ ഇപ്പൊ മൊത്തം അട്ടിമറിയാണ് നടക്കുന്നത്. എൽ ഡി എഫിന് 100% ജയിക്കാനുള്ള സീറ്റുകളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. കലോത്സവമായാലും എല്ലാം യു ഡി എഫ് തോറ്റ് പരാജയപ്പെടുന്ന സമയമാണ്. വിവിധ മേഖലകളിൽ അഴിമതി ഉണ്ടെന്നാണ് താങ്കളുടെ അഭിപ്രായം. നന്ദി ശ്രീ ശിശുധൻ താങ്കളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയതിന്. പക്ഷേ അനൂപ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങളിൽ ഒന്ന്, എത്രയൊക്കെ വാർത്ത വന്നാലും ഈ തരത്തിൽ ജഡ്ജസിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ മാഫിയയ്ക്ക് കഴിയുന്നത് അവർക്ക് കൂടുതൽ പണം ഓഫർ ചെയ്യുക വഴിയാണ്. കാരണം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഈ മേഖലയിൽ സർവീസ് ചെയ്യുന്നവർക്ക് വേണ്ട, അവരർഹിക്കുന്ന കാലോചിതമായ പ്രതിഫലം നൽകുന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാഫിയ വന്ന് കുറച്ചധികം പണം തരാമെന്ന് പറഞ്ഞാൽ ആരും വീണുപോകും. കലാമണ്ഡലത്തിൽ നിന്നുള്ള ജഡ്ജസ് വരെ അക്കാര്യത്തിൽ ആരോപണ വിധേയരായവരുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ കാലോചിതമായി പരിഷ്കരിക്കുക എന്നാൽ നിരീക്ഷണ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആ മേഖലയിൽ കൂടുതൽ പണം മുടക്കുകയും സർക്കാർ ചെയ്യണം. അത് ഇത് തടയാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്നാണ്. അങ്ങനെയാണോ അതിൻ്റെ വസ്തുത? ഞാൻ അത് വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ എത്ര പണം കൂട്ടി നൽകിയാലും അതിനേക്കാൾ കൂടുതൽ പണം നൽകാൻ ഈ പറയുന്ന മാഫിയ തയ്യാറായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവർ ഈ കലാ ഇതിനെ കലോത്സവത്തെ കാണുന്നത് മറ്റൊക്കെ മറ്റ് പല രീതികളിലുമാണ്. കാരണം ഈ ഇതിൽ വലിയ മാർക്ക്, എസ് എസ് എൽ സിക്കൊക്കെ വലിയ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും ഗ്രേസ് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡായിട്ടാണ് പലരും ഈ കലോത്സവത്തെ കാണുന്നത്. ഞാൻ ഇതിൻ്റെ ഒരുപാട് വിജയികളെ, അതായത് 50 വർഷത്തെ കലോത്സവത്തെ ഏകദേശം 5500 വിജയികളുടെ പേര് വിവരങ്ങൾ സമാഹരിച്ച
ആളാണ്. ഞാൻ പറയാം, നേരത്തെ പിന്നെ പറഞ്ഞ പോലെ അതായത് ഒരുപാട് പേര് വന്നെന്ന് പറയുന്നു. ഇതിൽ എത്ര പേര് നിങ്ങൾ എണ്ണി നോക്കിയാൽ എത്ര പേരുണ്ടാവും? അതായത് വളരെ ചുരുക്കം ആളുകളെ ആ ഒരു ലെവലിലേക്കൊക്കെ ഉയർന്നു വരുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പൊ കലാപ്രതിഭകളും കലാതിലകങ്ങളും ആയിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ, എത്ര പേര് കലാരംഗത്ത് തുടരുന്നുണ്ട്? വളരെ ചുരുങ്ങിയ ആൾക്കാർ. ബാക്കി എല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആയിട്ട് അതായത് ആ രംഗത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു ഷോർട്ട് കട്ടായി ഉപയോഗിച്ച് ഒരുപാട് പേരെ നമുക്ക് കാണാം. അല്ലാതെ ഇതിൽ കലാമേളയിൽ പങ്കെടുത്ത് സമ്മാനം നേടിയതുകൊണ്ട് അതൊരു പ്രോത്സാഹനമായിട്ട് കണക്കാക്കിയിട്ട് കലാരംഗത്ത് തന്നെ തുടർന്നവർ വളരെ ചുരുക്കമാണ്. അത് അത് തന്നെ കലോത്സവത്തിന്റെ വലിയൊരു പരാജയമല്ല കാണിക്കുന്നത്? കാരണം ആ മേളയിൽ നിന്ന് കലാരംഗത്തേക്കല്ല അവർ പോകുന്നത്, അവർ മറ്റു മേഖലകളിലേക്ക് പോവാണ്. അത് വളരെ രൂക്ഷമാണ്. കഴിഞ്ഞ ഒരു 10 വർഷം എടുത്തു നോക്കിയാൽ നമുക്ക് വലിയ സംഭാവനകളൊന്നും കിട്ടുന്നില്ല. ഇവർ ഈ പരീക്ഷയ്ക്ക് മാർക്ക് ലഭിക്കുന്നു, പിന്നെ അതുകൂടാതെ മീഡിയ ചാനലുകളുടെ മുന്നിലൊക്കെ അവരൊരു ശ്രദ്ധ നേടുന്നു. ആ സമയത്തൊരു ശ്രദ്ധ നേടുന്നു അല്ലാതെ മറ്റൊരു തരത്തിലും പോസിറ്റീവായിട്ടൊരു പിന്നെ കലാകേരളത്തിനൊരു സംഭാവന നൽകാൻ ഇതിന് സാധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര അപകടകരമായ ഒരു പ്രവണത കൂടി അവിടെ ഉണ്ടെന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടുകയാണ്. മുഹമ്മദ് എന്നൊരു പ്രേക്ഷകൻ മണ്ണാർക്കാടുന്നു. പറയൂ മുഹമ്മദ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഹലോ. പറയൂ. ഹലോ, ഞാൻ മുഹമ്മദ് മുസ്താ. പിന്നെ കലോത്സവമായാലും എന്തായാലും ഗവൺമെന്റ് ഭരിക്കുന്നത് നമ്മുടെ സരിതയെ പോലുള്ള ആൾക്കാരാണ് ഗവൺമെന്റ് ഭരിക്കുന്നത്. അപ്പൊ കലോത്സവത്തിലും എല്ലാത്തിലും അഴിമതി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. സകല മേഖലകളിലും അഴിമതി ഉണ്ടെന്നാണ് താങ്കളും പറയുന്നത്. ശശീന്ദ്രൻ, ഇക്കാര്യത്തിൽ ജില്ലാ കലോത്സവങ്ങളിൽ ഉയർന്നു വന്ന വലിയ തോതിലുള്ള അട്ടിമറി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്തരം ക്രമക്കേടുകൾ നടക്കാതിരിക്കാനുള്ള പ്രത്യേകമായ നിരീക്ഷണങ്ങളോ ഒരുക്കങ്ങളോ മുൻ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതിനെ ഗൗരവത്തിൽ കണ്ടിട്ടുണ്ടോ സംഘാടകർ? നിഷാദെ, സ്വാഭാവികമായും നമ്മൾ ഇത്രയും കാലം കേട്ടിരുന്നത് സംസ്ഥാന കലോത്സവത്തിൽ ഈ ജഡ്ജസുമാരുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ആരോപണങ്ങളും അതുപോലുള്ള പ്രശ്നങ്ങളുമായിരുന്നു. പക്ഷേ ഇവിടെ കഴിഞ്ഞ ജില്ലാ കലോത്സവങ്ങളിൽ, ഈ ടേമിൽ നടന്ന ജില്ലാ കലോത്സവങ്ങൾ വ്യാപകമായ രീതിയിൽ അത് ഉണ്ടായിരുന്നു. ജഡ്ജസുമാർക്ക് വാട്സാപ്പിലൂടെയും അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവർക്ക് പല കോഡുകൾ നൽകുന്നു. ഒന്നിന് രണ്ട് സ്ഥാനങ്ങൾ ഞങ്ങളുടെ കുട്ടിക്ക് നൽകിയാൽ ഇത്രത്തോളം ലക്ഷങ്ങൾ നൽകാമെന്ന് പറയുന്നു. ആ ഒരു വാർത്തകൾ ഇതൊന്നും ഇതിനെ സംബന്ധിച്ച് നേരത്തെ പറയുന്നത് അതായത് മാധ്യമങ്ങൾ എല്ലാ രീതിയിലും വലിയൊരു ഇവന്റിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, ചെറിയ ചെറിയ പ്രശ്നങ്ങളെ കിടക്കട്ടെ, പക്ഷേ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു സംസ്ഥാന കലോത്സവത്തിൽ 12,000 കുട്ടികൾ മാറ്റിവെക്കുന്ന ഒരു സംഭവത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രത്യേകം അത് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് വളരെ സുവ്യക്തമാണ്. കാരണം ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഇതുപോലെ ജില്ലാ കലോത്സവങ്ങളിലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലുള്ള ഈ കോഴയിൽപ്പെട്ട് പലരും ഈ തവണ ഈ പ്രധാന മത്സരവേദിയിലേക്ക്, അതായത് സംസ്ഥാനത്തിൻ്റെ നെറുകയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ഇപ്പോഴും പല സ്ഥലത്തും ദുഃഖിതരായി പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇത്തവണ എന്തുകൊണ്ടും കൂടുതലായിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അവർക്ക് അപ്പീൽ പോകാവുന്ന രീതി, കഴിഞ്ഞ തവണ നമുക്കറിയാം മലപ്പുറം കലോത്സവം കഴിഞ്ഞതിന് ശേഷം 937 അപ്പീലുകൾ കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ കോടതി വഴി വന്നതും പല രീതിയിൽ വഴി വന്നതും ചൈൽഡ് ലൈൻ വഴി വന്നതും എല്ലാം അങ്ങനെയുള്ള പരാതികളും അപ്പീലുകളും വേറെയും ഉണ്ടായിരുന്നു. ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഇന്ന് 282 അപ്പീലുകളാണ് ഇപ്പോൾ തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു അപ്പീലുകൾ മാത്രമാണ്. കാരണം 500+ അപ്പീലുകൾ, 700+ അപ്പീലുകൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന സ്ഥാനത്ത് അത് 300 താഴെയായിരിക്കുന്നു. അതിന് കൂടാൻ സാധ്യതയില്ലെന്ന് പറയുന്നത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കോഴ വിവാദത്തിൽ എത്ര രൂപ വേണമെങ്കിൽ കോഴ കൊടുക്കാൻ തയ്യാറാകുന്ന ആളുകൾ ഇതേ രീതിയിൽ തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് സ്കൂളുകൾക്ക് ഫസ്റ്റ് കിട്ടാൻ, പ്രത്യേകിച്ചും കോഴിക്കോട്ടും പാലക്കാടും തൃശ്ശൂരും എല്ലാം കണ്ണൂരും എല്ലാം നടക്കുന്നത് സ്കൂളുകൾക്ക് കൂടുതൽ സ്ഥാനം കിട്ടാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങൾ, അതിന് ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന സമയത്ത് ഏത് രീതിയിലും സംസ്ഥാന തലത്തിലേക്ക് വരാനുള്ളൊരു ത്വര, ഒരു തത്രപ്പാട് അവരുടെ ഭാഗത്തുണ്ടാവും. പക്ഷേ ഈ തവണ അത് കോടതി വഴി ആയിരിക്കും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പലരും കോടതിയെ സമീപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിലുള്ള അപ്പീലുകളുടെ വിവരങ്ങൾ നമുക്ക് നാളെ തന്നെ ലഭ്യമാകും. അത് ഇപ്പോൾ DPI ഓഫീസുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ തരത്തിലുള്ള ജഡ്ജസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നേരത്തെ ചില റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ 3 കൊല്ലം ജഡ്ജസായി നിന്നവരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവരാം എന്നുള്ള രീതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അത് എത്രത്തോളം സമയക്രമത്തെ ബാധിക്കുമെന്നുള്ളതും കണ്ടറിയണം. കാരണം ജില്ലാ കലോത്സവങ്ങളിൽ നമുക്കറിയാം പല ജില്ലകളിലും രാവിലെ 10 മണിക്ക് നടക്കേണ്ട പരിപാടികൾക്ക് ജഡ്ജസ് പുറപ്പെട്ടത് പാലക്കാട്. ഹലോ. പറയൂ. ഏത് സർക്കാർ ഭരിച്ചാലും LDF ഭരിച്ചാലും UDF ഭരിച്ചാലും രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരം ഇല്ലാതാക്കണമെന്നതാണ് എന്റെ അഭിപ്രായം. രക്ഷിതാക്കൾ തമ്മിലുള്ള മത്സരം അവസാനിപ്പിക്കണം എങ്കിലേ ഇത് നന്നാവൂ എന്നതാണ്. അനൂപ്, ഇക്കാര്യത്തിൽ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ
ഈ കലാമേളകളിലെല്ലാം തന്നെ വിജയികളായവർ പിന്നീട് കലയോടൊരു പ്രതിബദ്ധതയുമുള്ള സമീപനം സ്വീകരിച്ചവരല്ല, അവരെല്ലാം മറ്റു ജീവിത മേഖലകൾ തേടി പോയവരാണ്, കലാരംഗത്ത് നിലനിന്നവരല്ല എന്നാണ് മനസ്സിലാക്കേണ്ടതാണ്. ഈ മേഖലയിൽ നിന്ന് നൈമിഷികമായ നേട്ടമുണ്ടാക്കാൻ കുറുക്കു വഴികളിലൂടെ വേണമെങ്കിൽ അല്പം ക്രമക്കേടിലൂടെ ഒക്കെ വിജയം നേടിയവരും അക്കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് സംശയിക്കണോ? കാരണം യഥാർത്ഥത്തിൽ കലയെ ഉപാസിച്ചവരോ കലയോട് ആത്മാർത്ഥതയുള്ളവരോ ആയിരുന്നില്ല അവിടെ വിജയികളായത്. അതുകൊണ്ട് അവർക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞതുമില്ല. അപ്പോൾ ഏറെക്കാലമായി ഈ രംഗത്ത് ഇങ്ങനെ കൃത്രിമമായി പ്രതിഭകളെ വിജയികളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രവണത തുടരുന്നുണ്ട് എന്ന അപകടകരമായ സൂചന കൂടിയുണ്ടോ? ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണുന്ന ഈ ഡാറ്റ അത് നൽകുന്നുണ്ടോ? നൽകുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കലോത്സവ ചരിത്രത്തിന്റെ പകുതി മുതലാണ്, പകുതിക്ക് ശേഷമാണ് ഇത്ര അൺഹെൽത്തി ആയിട്ടുള്ള അനാരോഗ്യകരമായിട്ടുള്ള മത്സര പ്രവണതകൾ കണ്ടു തുടങ്ങുന്നത്. കാരണം കലോത്സവം വലിയ അത്ര വലിയൊരു ഗ്ലാമർ മേളയായി മാറിയതോടുകൂടിയാണ് ഈ തരത്തിലുള്ള മത്സരം തുടങ്ങുന്നത്. അത് 90s ഇങ്ങനെ രൂക്ഷമായി തുടങ്ങിയത്. കാരണം കലാപ്രതിഭ കലാതിലക പട്ടവും സ്വർണ്ണക്കപ്പും അതിനുവേണ്ടിയുള്ള പോരാട്ടമൊക്കെ ആയപ്പോഴേ അത് വളരെ രൂക്ഷമായി 2000s തുടക്കത്തിലൊക്കെ പലപ്പോഴും കലോത്സവ വേദിയിൽ അടിയുടെ വക്കിൽ വരെ എത്തുന്നു. ചാമ്പ്യന്മാർ ആരെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുന്നു. കലാതിലകത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ കോടതി വേറൊരാളാണ് കലാതിലകം എന്ന് പിന്നീട് പ്രഖ്യാപിച്ച് അതിനടുത്ത വർഷത്തെ കലോത്സവത്തിൽ അവർക്ക് സമ്മാനം കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നു. അത്തരം നാണക്കേടുകളുടെ കുറെ ചരിത്രം ഉണ്ടായപ്പോഴാണ് 2006 വളരെ വളരെ ബോൾഡ് എന്ന് പറയാവുന്ന ഒരു തീരുമാനം അന്ന് എടുത്തത്. അതായത് ഒന്നും രണ്ടും സ്ഥാനക്കാരൊന്നും വേണ്ട, കലാപ്രതിഭ കലാതിലക പട്ടങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു വലിയ തീരുമാനമെടുത്തു. പക്ഷേ എന്നിട്ടും ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം അതിൽ നിന്നുണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിനുശേഷവും ഇത് രക്ഷിതാക്കളുടെ തമ്മിലുള്ള മത്സരത്തിനൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. അതായത് ഈ ഗ്രേഡിംഗ് നമ്മൾ പറയുന്നു ഗ്രേഡിംഗ് സംവിധാനം നിലവിൽ വന്നു എന്ന്. പക്ഷേ നിങ്ങൾ ഈ കലോത്സവ നഗരിയിൽ നടന്നു നോക്കുക, എല്ലാവരും പറയുന്നു ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് ആർക്കാണ് സെക്കൻഡ് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം. ഗ്രേഡിംഗ് ആണെങ്കിലും ഒരു 14 മത്സരിച്ചു കഴിഞ്ഞാൽ അതിലൊരു ജില്ലയ്ക്കായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത്. ആ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ജില്ല ഏതെന്ന് പുറത്തറിയാത്തൊരു സാഹചര്യം ഇപ്പോഴും വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയാ ഔദ്യോഗികമായിട്ട് പുറത്ത് പറയുന്നില്ലെങ്കിലും 1, 2, 3 സ്ഥാനങ്ങളൊക്കെ ആരാണെന്നൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പല പത്രങ്ങളൊക്കെ അത് പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വരാറുമുണ്ട്. അതായത് ഇന്നേ ജില്ലയാണ് ഒന്നാമതായത് എന്നൊക്കെ പറയുമ്പോൾ ഈ നിയമങ്ങളോ ഇതൊന്നും എന്താ പറയാ അതിന്റെ ഒരു ശരിയായ അർത്ഥത്തിലല്ല പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് വിദ്യാഭ്യാസ വകുപ്പ് വളരെ ബോൾഡ് ആയിട്ടുള്ള ചില ഡിസിഷൻസ് എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അഷ്റഫലി, ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചരിത്രം ഈ 5 പരിശോധിച്ച് നോക്കിയാൽ പ്രധാനപ്പെട്ട പല ഇടപെടലുകളിലും വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴിമരുന്ന് വെച്ചിട്ടുണ്ട്. അത് വലിയ വിമർശനങ്ങൾക്കും കാര്യമായിട്ടുണ്ട്. ഈ കലോത്സവവും ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ഈ സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ കലോത്സവമാണ്. ആ നിലയ്ക്ക് വിവാദം ഒഴിവാക്കി ഏറ്റവും സമ്പൂർണതയോടെ കുറ്റമറ്റതായി ഇതിനെ നടത്തുക എന്നത് നിങ്ങളുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. ആ നിലയ്ക്കുള്ള ഗൗരവം ഇതിന് കൊടുക്കുന്നുണ്ടോ? അത്രത്തോളം സൂക്ഷ്മതയോടെ ഈ വിഷയത്തെ, ഈ സംഭവത്തെ, ഈ മേളയെ നോക്കി കാണുന്നുണ്ടോ? ഇവിടെ 1-2 കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, രക്ഷിതാക്കളുടെയും അതേപോലെ തന്നെ ജഡ്ജസിന്റെയും ഇടയിലുള്ള ഒരു വലിയ മത്സരം സ്വാഭാവികം എല്ലാവരും പറയുന്നതാണ്. അതോടൊപ്പം തന്നെ ജഡ്ജസ്മാർക്കിടയിൽ മത്സരങ്ങളുണ്ട്. കാരണം ഈ വർഷം ജഡ്ജ് ചെയ്ത ആളുകളിൽ നിന്നും ഇത്തവണ ജഡ്ജ്മെന്റിന് കിട്ടാത്ത, അതിന്റെ ആ ഒരു കോൺട്രാക്ട് കിട്ടാത്ത ആളുകൾ അതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. കൂടുതലും ജില്ലാ കലോത്സവങ്ങളുടെ ഭാഗമായി ഉണ്ടായ പരാതിയുടെ ആഴങ്ങളിലേക്ക് പോയ സമയത്ത് നമുക്ക് കാണാൻ മനസ്സിലായിട്ടുള്ളത്. ഇത്തരം ആളുകൾ തമ്മിലുള്ള ഈ ഒരു അവരുടെ കുടിപ്പകകൾ, അവരുടെ ഈഗോ ക്ലാഷുകൾ അവർ ഈ ഒരു സംവിധാനത്തെ മൊത്തം തകർക്കുന്നതിന് വേണ്ടി പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു പറയുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായി വരുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ അനൂപ് പറഞ്ഞതുപോലെ എല്ലാ ആളുകളും കലാമേഖലയിൽ സജീവമായി നിൽക്കുക എന്ന് പറയുന്നൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. മറിച്ച് കലോത്സവത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ അവരുടെ മനസ്സുകളിൽ ഇപ്പോഴും കല കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. എഞ്ചിനീയർമാരായവരും ഡോക്ടർമാരായവരും ആ മേഖലയിൽ അവരുടേതായ പങ്ക് നിർവഹിച്ചുകൊണ്ട് അതിന്റെ ആസ്വാദനമായി മുന്നോട്ട് പോകുന്നവരുണ്ട്. കല എന്ന് പറയുന്നത് തന്നെ മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ട് അതിനെ ആസ്വദിച്ച് ജീവിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത്. ഇവരൊക്കെയും കലാമേഖലയിൽ മികച്ച നടന്മാരോ നടിമാരോ പാട്ടുകാരോ ആയി മാറിയാൽ മാത്രമേ കലോത്സവങ്ങൾ അർത്ഥമുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നത് തികച്ചും ഒരു ധാരണക്ക് നിരക്കാത്തതാണ് എന്നൊരു അഭിപ്രായം ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ഘട്ടങ്ങളിലായി ഈ കലാമേളയിൽ വിദ്യാർത്ഥികൾ ലഭിക്കേണ്ട ഓരോ ഡെക്കോറംസ് എടുത്തൊഴിവാക്കി മുന്നോട്ട് പോകുന്നത് ഇനി ജില്ലകളുടെ പോലും പോയിന്റുകൾ തിരിച്ച്
ഇത് ആളുകൾക്ക് അറിയാൻ പാടില്ല, എല്ലാം ഹിഡനാക്കി വെക്കണമെന്ന് പറയുന്നതൊക്കെ കലോത്സവത്തെ വധിക്കുന്നതിന് സമാനമാണ് എന്ന അഭിപ്രായമാണുള്ളത്. കുട്ടികൾ നിഷ്കളങ്കരാണ്, അവർ വളരെ ആത്മാർത്ഥമായി ഇടപെടുന്നുണ്ട്, അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അവരുടെ പെർഫോമൻസിനെ കാണാനും അത് വിലയിരുത്താനും അവരുടെ മികവുകളെ അംഗീകരിക്കാനും അവർക്ക് പ്രോത്സാഹനം നൽകാനുമാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് വിദ്യാഭ്യാസ വകുപ്പ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പുതിയ കാലഘട്ടത്തിന്റെ എല്ലാ സാങ്കേതിക വിദ്യയും ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി പലരും വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന്റെ കൂടുതൽ പ്രയോഗവൽക്കരണത്തിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടി കാലോചിതമായ മാറ്റങ്ങളിലൂടെ കലോത്സവങ്ങൾക്ക് കൂടുതൽ തുക നൽകി അതിന് കൂടുതൽ വൈദഗ്ധ്യം നൽകി ഇതിനെ പരിപോഷിപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരുകളും തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അലി എന്നൊരു പ്രേക്ഷകൻ വളാഞ്ചേരിയിൽ നിന്ന് പറയൂ അലി, തങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ? പല ആളുകളും സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ എല്ലാത്തിലും സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാണ് താങ്കളുടെ നിലപാട്. അനൂപ്, ഇക്കാര്യത്തിൽ നമുക്കറിയാം കലാമേളകളുടെ ക്വാളിറ്റി എന്നത് അതിനുശേഷം കലാമേളകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിഭകൾ അല്ലെങ്കിൽ വിജയികൾ കലാരംഗത്ത് തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കലാമേളകളുടെ ക്വാളിറ്റി അനലൈസ് ചെയ്യുന്നതിൽ തെറ്റുണ്ട് എന്നാണ് അഷ്റഫ് അലി ചൂണ്ടിക്കാണിക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ ആത്മാർത്ഥതയുണ്ട്, എല്ലാവർക്കും തിളങ്ങണമെന്ന ആഗ്രഹമുണ്ട്, എല്ലാവർക്കും വിജയിക്കണമെന്നുമുണ്ട്. അത് നടത്തിപ്പിനകത്ത് ചില പിഴവുകൾ കാലാകാലങ്ങളായി ഉണ്ട്, അതിനകത്ത് ജഡ്ജസിൻ്റെ മത്സരമുണ്ട്, രക്ഷിതാക്കളുടെ മത്സരമുണ്ട്, അത് പരിഹരിക്കണം. അല്ലാതെ ആളുകൾ ഈ മത്സരശേഷം എവിടേക്ക് പോകുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി കലാമേളകളുടെ മെറിട്ടിലേക്ക് നമ്മൾ പോകുന്നത് ഉചിതമായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം താങ്കൾ പറയുന്നതനുസരിച്ച് ഇപ്പോഴും ഈ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതിന് ശേഷവും നമ്മുടെ കലാമേളകൾക്ക് വേണ്ട രീതിയിലുള്ള മൂല്യാധിഷ്ഠിതമായ പിൻബലമില്ല എന്നതാണ്. അതെങ്ങനെയാണ് നിലനിർത്താൻ കഴിയുക? അതിനെന്ത് ഇടപെടലാണ് ഇപ്പോൾ അനിവാര്യമായിട്ടുള്ളത്? അതിന് വേണ്ടത് ചില ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഞാൻ പറയുന്നത് സംഘാടനത്തിലൊന്നും വലിയ പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ അഷ്റഫ് അലി പറഞ്ഞതുപോലെ സംഘാടനത്തിലൊക്കെ അധ്യാപക സംഘടനകളൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോബ്ലം വരുന്നത് ചില സുപ്രധാനമായ തീരുമാനങ്ങൾ. നമ്മൾ എന്തിനാണ് ഈ 30 മാർക്ക് കൊടുക്കുന്നത്, ഗ്രേസ് മാർക്ക് എന്തിനു കൊടുക്കുന്നു? ഈ മാർക്കിന് വേണ്ടി മാത്രം മത്സരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം ഞാനിപ്പോൾ 6 കലോത്സവങ്ങളിൽ തുടർച്ചയായിട്ട് പോകുന്നു, ഇതിൽ പല വിജയികളായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ ഒക്കെ കാണാം ഇവർക്ക് പലരും മാർക്കിന് വേണ്ടി മാത്രം വരുന്നവരാണ്. അങ്ങനെ ചില ആ മാർക്ക് എടുത്തു കളയാനുള്ള ബോൾഡായിട്ടുള്ളൊരു നീക്കം സർക്കാരിന് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത കലോത്സവത്തിൽ ചിലപ്പം പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കുറവായിരിക്കാം. പക്ഷെ അങ്ങനെ കുറഞ്ഞു പോയാലും അത് പിന്നീട് ഗ്രാജ്വലി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കമ്മിലേക്ക് എത്തും. കാരണം നമ്മൾ ഈ കലാമേള നടത്തുന്നത് എന്തിനാണ്? അതായത് ഇതിന്റെ തുടക്കകാലത്ത് 57 കലോത്സവം തുടങ്ങാനുള്ള കാരണം തന്നെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം കുട്ടികൾ ഇതായി പോകരുത്. കുട്ടികളുടെ കലാപരമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകൾക്ക് ഒരു വേദി വേണം, അല്ലാതെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങരുത് കുട്ടികൾ എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൾ കലാം ആസാദാണ് ഇത്തരം കലാമേളകൾക്കുള്ള വിത്ത് പാകിയത്. പക്ഷെ ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ വീണ്ടും ഈ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് പല വിദ്യാർത്ഥികളും, അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ മാർക്കിന് വേണ്ടി മാത്രം പോരാടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതിനുവേണ്ടി എത്ര വേണമെങ്കിലും കാശിറക്കാൻ വേണ്ടിട്ട് രക്ഷിതാക്കൾ പുറകെയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് സാധിച്ചാൽ തന്നെ, വിദ്യാഭ്യാസ വകുപ്പിന് സാധിച്ചാൽ തന്നെ ചിലപ്പോൾ 1-2 വർഷങ്ങളിൽ അതൊരു നെഗറ്റീവ് ഇതുണ്ടാക്കും. അതായത് ചിലപ്പോൾ 12,000 വിദ്യാർത്ഥികൾ നമുക്ക് വേണ്ട, 12,000 വിദ്യാർത്ഥികൾ നമുക്ക് എന്തിനാണ്? ഇത്ര വലിയ മേളയാക്കി മാറ്റേണ്ട ആവശ്യം എന്താണ്? ഉള്ള മേളയെ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളെ കൈയടക്കത്തിൽ നിർത്താവുന്ന രീതിയിൽ. ഇനി ബിക്ഷോറിലെ ഓൺലൈൻ വോട്ടെടുപ്പിന്റെ ഫലമാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം കുറ്റമറ്റതായി പര്യവസാനിക്കുമോ എന്നതായിരുന്നു ഇന്നത്തെ ഓൺലൈൻ വോട്ടെടുപ്പിന്റെ ചോദ്യം. വോട്ടെടുപ്പിൽ പങ്കെടുത്ത 37% ആളുകൾ കലോത്സവം കുറ്റമറ്റതായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടവർ, 63% ആളുകൾ കലോത്സവത്തിൽ കല്ലുകടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. വോട്ടെടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. അപ്പം ഈ ഇതിൽ പങ്കെടുത്ത ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ അഷ്റഫ് അലീബ്, ശ്രീ അനൂപ്, പ്രത്യേക നന്ദി. ബിക്ഷോറി അവസാനിക്കുന്നു. നമസ്കാരം.